ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം മിയോത്തിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചർമ്മത്തെ ബാധിക്കുന്ന ഏതൊരു രോഗം വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. കാലാവസ്ഥ മാറി വരുമ്പോൾ ചർമ്മരോഗങ്ങൾ കൂടുകയാണെന്നാണ് പറയുന്നത്. ചർമ്മത്തിൽ രോഗം ചർമ്മരോഗങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിൻ്റെ ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെൻറ്ററിലെ മെഡിക്കൽ ഡയറക്ടറും ചീഫ് കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ദിനേശ് കാർത്താണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾക്ക് വിളിക്കാം എന്നാണ്. വിളിക്കുന്ന നമ്പർ 0529611333, അതുപോലെ മീഡിയോ മറ്റ് NTVUAE.com ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐഡി. ഡോക്ടർ നമസ്കാരം, ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഡോക്ടർ സംസാരിച്ച് തുടങ്ങി. നമുക്ക് കുറേ കോൾസ് ഉള്ളതുകൊണ്ട് അതിനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്കിൻ ഡിസീസ് ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പറയണ്ടേ, സോറിയാസിസ്, എക്സീമ, ആക്നെ, വേറെ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് ചർമ്മത്തെ ബാധിക്കുന്നതെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കാലാവസ്ഥ ചൂട് കാലത്തിൽ നിന്ന് തണുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും ക്ലൈമാറ്റിക് ചേഞ്ചസ്, ഇത് യഥാർത്ഥത്തിൽ പലപ്പോഴും സ്കിൻ ഡിസീസ് അഗ്രിവേറ്റ് ചെയ്യാനുള്ള, അത് ഏത് തരത്തിലുള്ള ത്വക്രോഗവും ചർമ്മരോഗത്തിനെയും അഗ്രിവേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ പറഞ്ഞ രീതിയിൽ തണുത്ത ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തണുപ്പ് കാലത്ത് കൂടുതലായിട്ട് സ്കിൻ ഡ്രൈ ആകുന്നു. ഈ ഒരു തണുപ്പിൻ്റെ എക്സ്പോഷർ കൊണ്ടതും അല്ലെങ്കിൽ കോൾഡ് ക്ലൈമറ്റിൽ സ്കിൻ എപ്പോഴും കൂടുതൽ വരണ്ടതാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിലിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ചർമ്മ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അഗ്രിവേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ പുതുതായിട്ട് സ്കിൻ ഡിസീസസ് വേണ്ട രീതിയിൽ ചർമ്മത്തിന് പരിരക്ഷ നൽകിയില്ലെങ്കിൽ പല സ്കിൻ ഡിസീസസും ഉണ്ടാകാനുള്ള സാധ്യതയും എല്ലാം ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. അപ്പോൾ സാധാരണമായിട്ട് നമ്മൾ ചർമ്മരോഗങ്ങൾ എന്ന് എടുത്ത് പറയുന്നത് ഇപ്പോൾ ഷെറിൻ സൂചിപ്പിച്ച പോലെ സോറിയാസിസ്, എക്സിമ ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ചർമ്മരോഗങ്ങൾ എന്ന ഒരു രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ തന്നെ ഇപ്പോൾ ലൂപ്പസ്, എറിത്തമാറ്റോസിസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചില അസുഖങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളുമെല്ലാം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചർമ്മ സംബന്ധമായിട്ട് വളരെ സാധാരണമായിട്ട് കാണുന്ന ഒന്ന് രണ്ട് വേറെ പ്രശ്നങ്ങൾ. ഒന്ന്, മുഖക്കുരു. നമ്മൾ വിചാരിക്കും ഇത് വളരെ ചെറിയ പ്രശ്നമല്ലേ എന്ന് വിചാരിക്കുമെങ്കിലും ഇത് ചിലർക്കെങ്കിലും മുഖക്കുരു എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ്. അതായത് ചർമ്മം മുഴുവൻ തന്നെ, മുഖത്തെ ചർമ്മത്തിൽ മുഴുവൻ തന്നെ കുത്തുകൾ വീഴുകയും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതേപോലെ തന്നെ ടീനേജേഴ്സിനെല്ലാം വലിയൊരു പ്രശ്നമാണ് മുഖക്കുരു. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഏതൊരു ചർമ്മ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട് സാധാരണമായിട്ട്, വളരെ സാധാരണമായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഡാൻഡ്രഫ്, താരണം. താരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുടികൊഴിച്ചിൽ, ഇങ്ങനെ നമുക്ക് ചർമ്മരോഗങ്ങൾ അതുമായിട്ടുള്ള അനുബന്ധ പ്രശ്നങ്ങൾ എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ മുഖക്കുരുവിനെയും അതോടൊപ്പം തന്നെ ഡാൻഡ്രഫിനെയും ഹെയർ ഫോളിനെയും എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സോറിയാസിസിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിലേക്ക് ഒന്ന് തിരിച്ചു വന്ന ശേഷം ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ സോറിയാസിസിനെ കുറിച്ച് പറഞ്ഞു. സോറിയാസിസ് ഉണ്ടാവാൻ കാരണങ്ങൾ, അല്ലെങ്കിൽ അത് വരാൻ, അല്ലെങ്കിൽ എന്താണ് സോറിയാസിസ്, ഓക്കെ, അത് വരാനുള്ള കാരണങ്ങൾ? ഓക്കെ, സോറിയാസിസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നമുക്കറിയാം. ശരീരത്തിലാകെ തന്നെ പ്രത്യേക രീതിയിലുള്ള വടുക്കൾ ഉണ്ടാകുന്നു. വട്ടത്തിലോ അതുമല്ലെങ്കിൽ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലെല്ലാമുള്ള പാച്ചസ് ശരീരത്തിൽ രൂപപ്പെടുന്നു. ഈ ഭാഗത്ത് കടുത്ത രീതിയിൽ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. ചിലർക്ക് അസഹ്യമായ ചൊറിച്ചിലായിരിക്കാം, മറ്റു ചിലർക്ക് ചുട്ടുനീറ്റലായിരിക്കാം. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലാണെങ്കിലും ഈ സ്കിൻ ചിലപ്പോൾ ശൽക്കങ്ങളായിട്ട് കൊഴിഞ്ഞു വീഴുന്നു. ബ്ലാക്ക് എന്നുള്ള രീതിയിൽ ഇത് കൊഴിഞ്ഞു വീഴുന്നു. ഇതാണ് സാധാരണമായിട്ട് സോറിയാസിസിന് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഈ സോറിയാസിസിൻ്റെ തന്നെ പല വകഭേദങ്ങളും, അതും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് വരാം. അതെ, അപ്പോൾ പല തരത്തിൽ ഇപ്പോൾ സോറിയാസിസ് നമുക്ക് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് പ്ലാക്ക് സോറിയാസിസ്, നമ്മൾ ഏറ്റവും അധികം സാധാരണമായിട്ട് കാണുന്നത് പ്ലാക്ക് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അതായത് ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ പൊടികൾ പോലെ, അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് ശൽക്കങ്ങൾ പൊടിഞ്ഞു വീഴുന്ന രീതിയിൽ പ്ലാക്കുകൾ ശരീരത്തിൽ ഉണ്ടാവുകയും ഇത് ശരീരത്തിൽ നിന്ന് വല്ലാത്ത രീതിയിൽ സ്കിൻ അടർന്നു വീഴുന്ന ഒരവസ്ഥയും ഈ പ്ലാക്ക് സോറിയാസിസിൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ്റെയും എല്ലാം ഭാഗമായിട്ട് ചിലപ്പോൾ ഗട്ടേറ്റ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം
ചിലരിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും ഈ സോറിയാസിസ് ഏറ്റവും അധികം തുടങ്ങുന്നത് പലർക്കും ഇത് ആദ്യമായിട്ട് സോറിയാസിസിലേക്ക് പോകുന്നതിനു മുൻപ് അതുമല്ലെങ്കിൽ ശരീരത്തിൽ ഈ പറഞ്ഞ സോറിയാസിസ് പൂർണ്ണമായും ബാധിക്കപ്പെടുന്നതിനു മുൻപ് തന്നെ പലർക്കും കടുത്ത രീതിയിലുള്ള ഡാൻഡ്രഫ് താരണം കാണാറുണ്ട്. ഈ താരൻ കണ്ടു കഴിഞ്ഞാൽ പലരും ഇത് വേണ്ട രീതിയിൽ പരിചരണം കൊടുക്കുകയില്ല. പിന്നീട് ഈ താരൻ തന്നെ ഒറ്റകളായി ശിരസിൽ രൂപപ്പെടുന്ന ഒരവസ്ഥ ചിലരിൽ ഉണ്ടാകാറുണ്ട്. അപ്പോഴാണ് പലരും ഒരു മെഡിക്കൽ ഹെൽപ്പ് പല ഷാമ്പുകളും ഇതുമെല്ലാം ഇവർ മാറി മാറി ഉപയോഗിക്കും. പക്ഷേ അപ്പോഴേക്കും ഇത് വളരെ വൈകിയിരിക്കും. അപ്പോൾ കുറച്ച് ഈ രീതിയിൽ അധികമായിട്ട് താരൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ചികിത്സകൾ നാം എടുക്കേണ്ടതാണ്. മറ്റൊന്ന് ഇൻവേഴ്സ് സോറിയാസിസ് എന്ന് പറയും. ഇൻവേഴ്സ് സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശരീരത്തിൻ്റെ മറിഞ്ഞിരിക്കുന്ന ഇടുക്കുകൾ, കക്ഷമടക്കം ഉള്ള ഭാഗങ്ങളിൽ അതും അല്ലെങ്കിൽ തുടയിടുക്കുകളിൽ എല്ലാമായിട്ട് കാണുന്ന സോറിയാസിസിനെ നമുക്ക് ഇൻവേഴ്സ് സോറിയാസിസ് എന്ന് പറയാം. അതേപോലെ നെയിൽ സോറിയാസിസ് ഉണ്ട്. അതായത് നഖങ്ങളുടെ ഭംഗി മൊത്തം കളഞ്ഞുകൊണ്ട് അതും അല്ലെങ്കിൽ നഖങ്ങളാകെ വിണ്ടുകീറി വരുന്ന ഒരവസ്ഥ, ഇതാണ് നമ്മൾ നെയിൽ സോറിയാസിസ് കാണുന്നത്. അതുപോലെ കുറച്ച് രൂക്ഷമായ ഒന്ന് രണ്ട് തരത്തിലുള്ള സോറിയാസിസ്, അത് ഒന്ന് പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയും. അതായത് ശരീരത്തിലാകെ തന്നെ ഈ പ്രത്യേക രീതിയിൽ ചലം നിറഞ്ഞിട്ടുള്ള പഴുപ്പ് നിറഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ചെറിയ വടുക്കളുണ്ടാകുന്നു. ഇത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു തരം. അതേപോലെ തന്നെ എറിത്രോഡെർമിക് സോറിയാസിസ് എന്ന് പറഞ്ഞ് അത് ശരീരമാകെ ചുമന്ന് പെട്ടെന്ന് തിണർത്ത് വളരെ എന്താണ് പറയേണ്ടത് ഭീതിജനകമായ അതും അല്ലെങ്കിൽ ശരീരത്തിനാകെ കടുത്ത ചൊറിച്ചിലും വേദനയും എല്ലാം ഉണ്ടാക്കുന്ന ഒരസുഖമാണ് ഈ പറഞ്ഞ സോറിയാസിസ്. അതേപോലെ മറ്റൊന്ന് സോറിയാസിസുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കാണുന്ന ഒരു പ്രശ്നമാണ് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സോറിയാസിസുമായി ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദന, പ്രത്യേകിച്ച് സന്ധികളിൽ വേദന ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ സാധാരണമായിട്ട് ഈ സോറിയാസിസിൽ സോറിയാസിസിൽ കാണുന്ന വകഭേദങ്ങൾ. അപ്പോൾ ഷെറിൻ്റെ ചോദ്യത്തിലേക്ക്, എന്തുകൊണ്ട് സോറിയാസിസ് ഉണ്ടാകുന്നു? ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കും. അതായത് നമ്മളുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഘടകം, ഈ ഒരു ശ്വേത രക്താണു നമ്മളുടെ തന്നെ സ്കിൻ അഥവാ നമ്മളുടെ തന്നെ ചർമ്മ കോശങ്ങളെ ശത്രുക്കളായി കണ്ട്, അതായത് ഒരു ബാക്ടീരിയ അതുമല്ലെങ്കിൽ ഒരു വൈറസ് അതുമല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആക്രമണകാരിയായ ഒരു വസ്തുവിനെ എങ്ങനെ ശരീരം നോക്കിക്കാണുന്നുവോ അതേ രീതിയിൽ നമ്മളുടെ ചർമ്മത്തിനെ തെറ്റായി ഐഡൻറ്റിഫൈ ചെയ്യുകയും തെറ്റായിട്ട്, അതായത് ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും വെടിവെപ്പ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തെറ്റായിട്ടാണ്, പക്ഷേ അത് രണ്ട് വിരുദ്ധ രാജ്യങ്ങളാണ്. പക്ഷേ നമ്മളുടെ രാജ്യത്തെ തന്നെ ഒരു സൈനികൻ വേറൊരു സൈനികനെ വെടിവെക്കുകയാണെങ്കിൽ അത് നമ്മളറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മളുടെ തന്നെ രാജ്യത്തെ അതും അല്ലെങ്കിൽ നമ്മളുടെ ശരീരമെന്ന ഈ രാജ്യത്തെ പരിരക്ഷിക്കേണ്ട കാവൽ പടയാളികൾ അറിയാതെ നമ്മളുടെ തന്നെ സൈന്യത്തിനെ കൊല്ലുന്ന ഒരവസ്ഥ, ഇതാണ് യഥാർത്ഥത്തിൽ സോറിയാസിസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ പരമ്പരാഗത ചികിത്സകളുടെ കാഴ്ചപ്പാടിൽ, അതായത് നമ്മൾ പറയുന്ന ഈ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്, ഡോക്ടർ അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ഡോക്ടറോട് ചോദിച്ചോ. ഓക്കെ, തലയിലാണോ? തലയില് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ശരീരത്തിൽ മൊത്തം ഇപ്പോൾ എത്ര അരിമ്പാറകൾ കാണുന്നുണ്ട്? ഇതേപോലെ ശിരസിലും ബാക്കിയുള്ള ഭാഗങ്ങളിലും എല്ലാമായിട്ട് ചുമല നിറത്തിലുള്ളതാണ്. ചൊറിച്ചിലോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വേദനയൊന്നുമില്ല. ഓക്കെ, പക്ഷെ ധാരാളം ശരീരത്തിൽ, ഓക്കെ, ചുമന്ന നിറം എന്നുള്ളതിരിക്കട്ടെ. നമുക്കറിയേണ്ടത് ഇതിന് വളർച്ച ഉണ്ടാകുന്നുണ്ട് അല്ലേ? അതായത് ഈ ശിരസിലെ മാത്രമല്ല ഏത് ഭാഗത്തുള്ള അരിമ്പാറയ്ക്കും വളർച്ച ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒന്ന് രണ്ട് സംഗതികൾ ഇതിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ അധികമായിട്ട് അരിമ്പാറ ഉണ്ടാകുന്നുമെങ്കിൽ, ഇപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ അങ്ങനെയല്ല,
ഇത് വളരെ മാസീവ് ആയിട്ടാണ് അതുതന്നെ സാധാരണ അരിമ്പാറകൾക്ക് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചുമന്ന നിറത്തിലാണ് ഇതെന്ന് നിങ്ങൾ പറയും ഇപ്പോൾ എത്ര കാലമായി ഇത് ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ട് ഹലോ എന്താണ് ഓക്കെ തലയുടെ ഏത് ഭാഗത്തായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് ഓക്കെ 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 അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് അരിമ്പാറ കാണുന്നു അതോടൊപ്പം തന്നെ ഇത് ശിരസിന്റെ ഭാഗത്തെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ മാത്രം ശരി സാധാരണ നമ്മളിപ്പോൾ ചെറിയ അരിമ്പാറയിലാണെങ്കിൽ ഒരു അല്പം ചുണ്ണാമ്പും സോഡാക്കരവും എല്ലാം ചേർത്ത ലായനി മിശ്രിതം ഈ ഒരു മിശ്രിതം ഈ ഭാഗങ്ങളിൽ പതുക്കെ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് അതിനെ ചുക്കാനെല്ലാം പറയാറുണ്ട് പക്ഷേ ഇത് നിങ്ങളുടെ ശരീരത്തിൽ പല ഭാഗത്തും ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ ഒന്ന് നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ശേഷം കാരണം ഒന്നോ രണ്ടോ അരിമ്പാറകളല്ല നിങ്ങൾ പറയുന്നത് ശരീരത്തിൽ ആകെ ഉണ്ടാകുന്നു എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇത് വേറെന്തെങ്കിലും കാരണങ്ങൾ ഇതിനുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ കഴിയുമെങ്കിൽ ഒരു സ്കിൻ ഡോക്ടറെയോ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട ശേഷം ഈ ഭാഗങ്ങളുടെ സ്കിൻ ബയോപ്സി അതും അല്ലെങ്കിൽ ഈ അരിമ്പാറ എന്ന് പറയുന്ന വളർച്ചയുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ അതും അല്ലെങ്കിൽ ഇത് വേറെന്തെങ്കിലും രോഗാവസ്ഥയുടെ ഭാഗമാണോ എന്നറിയാനായിട്ട് ഉള്ള ചില ചെക്കപ്പുകൾ കൂടി നടത്തിയ ശേഷം നമുക്ക് ഇതിനുള്ള ചികിത്സകൾ തീരുമാനിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എന്തായാലും അരിമ്പാറകൾ കൂടുതൽ രൂക്ഷകരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആകാൻ സാധ്യതയില്ല എന്നാൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് കാണുന്നു ഇത് പരക്കുന്നു വളരുന്നു എന്ന് കാണുന്ന സ്ഥിതിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് ഉചിതമായിരിക്കും ഓക്കെ അതിലേക്ക് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മെയിൽസ് വന്നിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ അപ്പൊ അത് വായിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് നമുക്ക് വായിച്ചിട്ട് നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം അപ്പം ആദ്യത്തെ മെയില് ഷിഫയാണ് അയച്ചിരിക്കുന്നത് അബുദാബിൽ നിന്ന് ഷിഫ പറഞ്ഞിരിക്കുന്നത് രണ്ട് വർഷമായിട്ട് എസ് എൽ ഡി ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അനീമിയ ഉണ്ട് സ്റ്റിറോയിഡ്സ് കഴിക്കുന്നുണ്ട് അപ്പം ഈ ഒരു അസുഖത്തിന് ആയുർവേദിക് മെഡിസിൻ എന്തുണ്ടെന്നാണ് ചോദിച്ചത് 22 വയസ്സാണ് ഷിഫയ്ക്ക് ഓക്കെ എവിടുന്നാണ് അബുദാബിയിൽ നിന്ന് അബുദാബിയിൽ നിന്നാണ് എത്ര വയസ്സാണ് പറഞ്ഞത് 22 ഇയേഴ്സ് ആണ് ഓക്കെ അപ്പോൾ എസ് എൽ ഇ എന്നുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതായത് ശരീരത്തിൻ്റെ തന്നെ കോശങ്ങളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശരീരത്തിൻ്റെ തന്നെ രോഗപ്രതിരോധ സംവിധാനം ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എസ് എൽ ഇ അഥവാ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തോമറ്റോസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു അസുഖം ഈ അസുഖത്തിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാകുന്ന ചില കാര്യങ്ങൾ അതായത് ഷിഫയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് പരമ്പരാഗത ചികിത്സകളിലൂടെ ആയുർവേദം പ്രകൃതി ഇങ്ങനെയുള്ള ചികിത്സാ മാർഗങ്ങളിലൂടെ എസ് എൽ ഇക്ക് നല്ല രീതിയിലുള്ള പരിഹാരം അതുമല്ലെങ്കിൽ ഇതിൻ്റെ സിംറ്റംസിന് പല നല്ല രീതിയിൽ തന്നെ നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഇതൊരു മെയിലായതുകൊണ്ട് നമ്മളുടെ അടുത്ത് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ വളരെ കുറവാണ് കേവലം പ്രായവും 2 വർഷമായിട്ട് ചികിത്സ നടത്തുന്നു എന്നുള്ളത് മാത്രമാണ് എന്തായാലും ഷിഫയുടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ചികിത്സകൾ നടത്താം എന്നുള്ളത് നമുക്ക് ഒരു നേരിട്ടൊരു കൺസൾട്ടേഷന് ശേഷം കാരണം എസ് എൽ ഇ പോലെയുള്ള സ്കിൻ കണ്ടീഷൻ കേവലം ഒരു പ്രോഗ്രാമിലേക്കുള്ള ഒരു ഫോണിലൂടെ മാത്രം നമുക്ക് മറുപടി പറയാനാകുന്ന ഒരു പ്രശ്നമല്ല എന്നാൽ തന്നെ ചില ജനറലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് നമുക്ക് തീർച്ചയായിട്ടും നൽകാവുന്നതാണ് ഇതിൽ ഒന്നാമതായിട്ട് സൺലൈറ്റ് എക്സ്പോഷറിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക 2 ഷിഫ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അതുമല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പലപ്പോഴും സൺലൈറ്റ് എക്സ്പോഷർ പോലെ ചിലപ്പോൾ ചില മരുന്നുകൾ കഴിച്ച് അതിനുശേഷമെല്ലാമാണ് പെട്ടെന്ന് ആളുകളിൽ തുടങ്ങുന്നത് ഇതെങ്ങനെയാണ് ഷിഫയിൽ ഈ രോഗത്തിൻ്റെ ആദ്യഘട്ടം എങ്ങനെയാണ് ട്രിഗർ ആയത് എന്നുള്ളതും ഒന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും വളരെ ആരോഗ്യകരമായ ഒരു ഭക്ഷണം പ്രത്യേകിച്ച് വൈറ്റമിൻ ഇ കാരണം സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായകരമാകുന്ന വൈറ്റമിൻ ഇ അതേപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ പ്രത്യേകിച്ച് ഇപ്പോൾ സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡ് സപ്ലിമെൻറ്റ്സ് ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ സപ്ലിമെൻറ്റുകൾ ഇതെല്ലാം തന്നെ കഴിക്കുന്നത് എസ് എൽ ഇയുടെ സിംറ്റംസ് ഇതിനെ ഒന്ന് കുറച്ചെടുക്കാനായിട്ട് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ എനിക്കിപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളുടെ റിപ്പോർട്ടോ ഒന്നും തന്നെ ഇപ്പോൾ ഷിഫ അയച്ച മെയിലിൽ കാണുന്നില്ല അപ്പോൾ എന്തായാലും ഷിഫയ്ക്ക്
ഈ പറഞ്ഞ ഡീറ്റെയിൽസ് അതായത് നിങ്ങൾ നടത്തിയിട്ടുള്ള ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി അടക്കമുള്ള ചില രക്തപരിശോധനകൾ നടത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇവയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കയ്യിലുണ്ടെങ്കിൽ അത് സദയം ഒന്ന് അയച്ചു തരിക അപ്പോൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂവിന് ശേഷം എന്തെല്ലാമാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഷിഫ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഇവയെക്കുറിച്ചെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ കുറേ കൂടി വ്യക്തമായിട്ട് നമുക്ക് ഇതിനെ അപ്പോൾ എന്തായാലും ചികിത്സകളുണ്ട് പരമ്പരാഗത ചികിത്സകളിൽ ഇതിനെ വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും അത് എങ്ങനെ എന്നുള്ളത് നിങ്ങളുടെ രോഗലക്ഷണങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെയും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഓക്കെ താങ്ക് യു ഡോക്ടർ അപ്പം ഷിഫ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് കാണുന്നു അതുപോലെ ഡോക്ടർ പറഞ്ഞ ഈ ഒരു ഉത്തരം കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഡോക്ടർ അടുത്ത നമ്മൾക്ക് മെയിൽ വന്നിട്ട് ജമീല ബഷീറാണ് അയച്ചിരിക്കുന്നത് 35 വയസ്സുണ്ട് 9 മാസം മുന്നേ ഡെലിവറി ചെയ്തിരുന്നു അപ്പം ഡ്യൂറിങ് പ്രഗ്നൻസി തന്നെ ദേഹം മൊത്തം തന്നെ ഇച്ചിങ് തുടങ്ങിയിരുന്നു 6 മാസം തൊട്ട് അത് ഇപ്പോഴും അത് അതുപോലെ തന്നെയുണ്ട് അപ്പം ഈ ഇച്ചിങ് കൂടുതലും അബ്ഡോമൻ അതുപോലെ തൈസ് ലെഗ്സ് ആ ഭാഗത്താണ് അപ്പം ഇത് കൂടുതലും കണ്ടുവരുന്ന രാത്രി സമയങ്ങളിലും പിന്നെ ടയേർഡ് ആയിട്ടിരിക്കുമ്പോഴാണ് അപ്പൊ ഇതിനൊരു റെമഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഇത് സ്കിൻ അതുപോലെ വളരെ ഡ്രൈ ആണ് സ്കാൽപ് സോറിയാസിസ് ഉണ്ട് ബോഡിയിൽ റാഷസ് ഒന്നുമില്ല പക്ഷേ ചൊറിഞ്ഞു തുടങ്ങിയാൽ അത് ബ്ലീഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന് എന്തുണ്ട് ട്രീറ്റ്മെന്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജമീല എവിടുന്നാണ് അയച്ചിട്ടില്ല അപ്പോൾ ജമീലയുടെ പ്രശ്നം ഈ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻസി അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ചില സ്ത്രീകളിലെങ്കിലും സ്കിൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് പക്ഷേ സാധാരണ ഇത് പ്രഗ്നൻസി കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ ഡെലിവറി എല്ലാം കഴിഞ്ഞാൽ അതിനുശേഷം ഇത് സാധാരണ അവസ്ഥയിലേക്ക് അതായത് ഗർഭവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബാക്കിയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറുന്നത് പോലെ തന്നെ ഈ ഒരു പ്രശ്നവും ചിലരിലേക്ക് മാറാറുണ്ട് എന്നാൽ ചിലരിലെങ്കിലും ചുരുക്കം ചിലരിൽ എങ്കിലും ഈ ഒരു പ്രശ്നം ഇതൊരു ട്രിഗറായിട്ട് അതായത് പ്രഗ്നൻസി ഈ ഹോർമോണൽ ചേഞ്ചസ് പല അസുഖങ്ങൾക്കുമുള്ള പല ചർമ്മരോഗങ്ങൾക്കുമുള്ള ഒരു ട്രിഗറായിട്ട് മാറാറുണ്ട് കാരണം ഇങ്ങനെ ഒരു എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് സോറിയാസിസ് തന്നെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ വരുന്ന ഒരു ചെറിയ താളപ്പിഴയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സോറിയാസിസ് നിലനിൽക്കുന്നത് അപ്പോൾ സോറിയാസിസിന് നിങ്ങളിപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നില്ല പക്ഷേ ചൊറിയുമ്പോൾ നല്ല രീതിയിൽ രക്തം വരുന്നു എന്നെല്ലാം പറയുമ്പോൾ വരണ്ട ചർമ്മത്തിൻ്റെ ഇപ്പോൾ സോറിയാസിസ് എന്നുള്ളത് എങ്ങനെയാണ് ഇത് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഏതെങ്കിലും ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തതാണോ അതോ ഇവരുടെ തന്നെ ജമീലയുടെ തന്നെ കണ്ടുപിടുത്തമാണോ ഇതെല്ലാം നമ്മളൊന്ന് അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും സോറിയാസിസിന് നമ്മൾ സാധാരണമായിട്ട് ചികിത്സിക്കുന്ന ചികിത്സാ രീതികളെല്ലാം തന്നെ അതായത് ഇതിന് പരമ്പരാഗത ചികിത്സകളിലാണെങ്കിൽ ചിലപ്പോൾ ഉള്ളിലേക്ക് ചില മരുന്നുകൾ കഴിക്കേണ്ടി വന്നേക്കാം അതേപോലെ തന്നെ പുറത്തേക്ക് ചില ലേപനങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം ഉദാഹരണത്തിന് നമുക്ക് ഈ ഗന്ധപ്പാല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പ്രത്യേക അയ്യപ്പാല കേരതൈലം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചില പ്രത്യേക മരുന്നുകൾ ഇക്കാലത്ത് ഇതെല്ലാം ശരീരത്തിന് തേക്കുന്നത് അപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വരണ്ട ചർമ്മം ഉണ്ടെങ്കിൽ ഈ ചർമ്മത്തിന് എപ്പോഴും ഒരു ഹൈഡ്രേഷൻ കൊടുത്ത് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള പല പരമ്പരാഗതമായിട്ടുള്ള പല മരുന്നുകളും നമുക്ക് ലഭ്യമാണ് ഇതിലേറ്റവും കോമൺ ആയിട്ട് നമ്മളുടെ നാട്ടിലെല്ലാം ദന്തപ്പാല ഈ ദന്തപ്പാലയുടെ ഇല ഇത് ഇട്ട് കാച്ചിയെടുത്ത എണ്ണ അത് പാകം ചെയ്യേണ്ട രീതിയുണ്ട് അതെല്ലാം വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും എല്ലാം അറിയാവുന്ന രീതിയാണ് അപ്പോൾ ദന്തപ്പാലയുടെ ഇലയിട്ടിട്ടുള്ള എണ്ണ ഈ ഒരു എണ്ണ ശരീരത്തിൽ പുരട്ടുന്നത് വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത് ഇപ്രകാരം തന്നെ നീല അമരിയുടെ ഇലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊന്ന് നിങ്ങൾ കഴിയാവുന്നത്ര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു അല്പമെങ്കിലും സൺലൈറ്റ് സൂര്യപ്രകാശം ഒന്ന് ശരീരത്തിന് കൊള്ളാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് അത് പോക്ക് വെയിലേറ്റാൽ പൊന്നാകും എന്നാണ് പറയുന്നത് അതായത് പ്രഭാതത്തിൽ ആ സൂര്യൻ ഉദിക്കുന്നതിന് ശേഷം ഉള്ള ആ ഇളം വെയിൽ അതുമല്ലെങ്കിൽ സൂര്യാസ്തമയത്തോട് അനുബന്ധിച്ചുള്ള ഇളം വെയിൽ അല്പസമയം ഒന്ന് ഈ പറഞ്ഞ എണ്ണകൾ ഏതെങ്കിലും ലേപനങ്ങളോ എണ്ണകളോ പുരട്ടിയ ശേഷം ഈ പറഞ്ഞ രീതിയിൽ സൺലൈറ്റിന് ഒരല്പം എക്സ്പോഷർ
നമ്മുടെ ശരീരത്തിന് നൽകുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ വരണ്ട ചർമ്മം ഒരു രൂക്ഷമായ പ്രശ്നം ആയിട്ട് നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന സോപ്പുകൾ ഡിറ്റർജൻറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തുക. എപ്പോഴും വളരെ മൈൽഡായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുക, അതുമല്ലെങ്കിൽ കടലമാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ശരീരം കഴുകുക. പലരും കാണിക്കുന്ന ഒരു അബദ്ധമുണ്ട്, പലരുടെയും വിചാരം ചെറുപയർ പൊടി, ചെറുപയർ പൊടി ഇത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നാച്ചുറൽ ക്ലൻസറാണ് അതുകൊണ്ട്. പക്ഷേ വരണ്ട ചർമ്മമുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ചെറുപയർ പൊടി ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുക കടലമാവ് കൊണ്ടുള്ള കടലമാവ് ഉപയോഗിച്ച് ശരീരം കഴുകുന്നതായിരിക്കും കൂടുതൽ ഉത്തമമാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശരീരത്തിൻ്റെ പ്രകൃതം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഏത് എണ്ണയാണ് ശരീരത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാനായിട്ട്. ഇതിന് പലതരത്തിലുള്ള എണ്ണകൾ ഇപ്പോൾ പരമ്പരാഗത ചികിത്സകളുടെയും ആയുർവേദ ചികിത്സകളുടെയും എല്ലാം ഭാഗമായിട്ടുണ്ട്. ഉദാഹരണത്തിന് നാൽപ്പാമരപ്പെട്ട കലർന്നിട്ടുള്ള നാൽപ്പാമരാതി കയറുതൈലമുണ്ട്, അതേപോലെ തന്നെ ചെമ്പരത്തിയാതി കയറുതൈലമുണ്ട്, അയ്യപ്പാല കയറുതൈലമുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള എണ്ണകളുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ എണ്ണയും എല്ലാവരുടെയും ശരീരപ്രകൃതത്തിന് ചിലപ്പോൾ ചേർന്നു എന്ന് വരില്ല. അപ്പോൾ ഏതെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വിദഗ്ധമായ ഒരു വൈദ്യനിർദ്ദേശത്തിന് ശേഷം മാത്രം തീരുമാനിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ ത്വക്കിന് വരൾച്ച വരാതിരിക്കാൻ നല്ല രീതിയിൽ ജലപാനം, ഇത് പലരും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ദയവ് ചെയ്ത് നല്ല രീതിയിൽ ജലപാനം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. പിന്നെ സോറിയാസിസിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിന് ജീവിത സംഘർഷം അതുമല്ലെങ്കിൽ സ്ട്രെസ്സുമായിട്ട് ടെൻഷനുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെൻഷൻ കുറയ്ക്കാനായിട്ട് യോഗയുടെ ചില അഭ്യാസങ്ങൾ, അതേപോലെ തന്നെ പ്രാണായാമങ്ങളുടെ സ്ഥിരമായിട്ടുള്ള അഭ്യാസം, ധ്യാനമുറകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും സോറിയാസിസിന് ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ മറ്റു ചില നാട്ട് അറിവുകളിൽ ഏറ്റവും പ്രധാനം നമുക്ക് ഉപയോഗിക്കാവുന്നത് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ആ പുറത്തുള്ള, ഇപ്പോൾ വീട്ടിൽ തന്നെ കറ്റാർവാഴ നമുക്ക് ഇവിടെ എല്ലാം സുലഭമായിട്ട് വളർത്താവുന്ന ഒരു സംഗതിയാണ്. അധികം വെള്ളം വേണ്ട, എവിടെയാണെങ്കിലും ഒരു ചട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ കറ്റാർവാഴ വളർന്നോളും. അപ്പോൾ ഈ കറ്റാർവാഴയുടെ ഇലയുടെ പുറം ഭാഗത്തുള്ള ആ പച്ച ആ ഭാഗം ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ ഉള്ളിലൊരു പൾപ്പ് ലഭിക്കും, അതെ, ജെല്ല് പോലെയുണ്ട്. ഈ ഒരു ജെല്ല് നമ്മളൊന്ന് ശരിക്കൊന്ന് അരച്ച് ഒരു അല്പം പാലോ മറ്റോ അനുപാനമായി ചേർത്തുകൊണ്ട് ശരീരത്തിൽ ഇത് തിരുമുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള ത്വക്ക രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് അതൊന്ന് ശരീരത്തിന് ഒരു നൈർമല്യം നൽകാനായിട്ട്, അതുമല്ലെങ്കിൽ ഇനി ആലോവേര കറ്റാർവാഴ ഇങ്ങനെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാവുന്നത്, അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ജെൽ ഫോംസും മറ്റും ഇന്ന് വിപണിയിൽ വളരെയധികം നല്ല കമ്പനികളുടെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നല്ല വിശ്വസനീയമായ കമ്പനികളുടെ ആലോവേര ജെല്ലോ മറ്റോ ഉപയോഗിക്കുന്നതും, അതേപോലെ തന്നെ ആലോവേരയുടെ സത്തും മറ്റും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഇത് കഴിക്കുന്നത് പ്രത്യേകിച്ച് വയറ്, നമുക്കറിയാം ഏതൊരു ത്വക്ക് രോഗമാണെങ്കിലും അതിന് നമ്മളുടെ വയറുമായിട്ട് ഉദരനിമിത്തം എന്നുള്ളത് നമ്മൾ പറയും. അതായത് ഉദര സംബന്ധമായിട്ട് ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺസ്റ്റിപ്പേഷൻ മലബന്ധമടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആലോവേര ഒരല്പം ഉള്ളിലേക്ക് കഴിക്കുന്നത് കൊണ്ടും തെറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഓയിലാണ് ലാവെൻഡർ ഓയിൽ. ലാവെൻഡർ ഓയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ആധുനിക പ്രകൃതി ചികിത്സയുടെ, നാച്ചുറോപ്പതിക് മെഡിസിൻ്റെ ഭാഗമായിട്ട് ലാവെൻഡർ ഓയിൽ സോറിയാസിസ് രോഗികൾ ഉപയോഗിക്കുകയും അതിന് വളരെയധികം ഇഫക്റ്റ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ടീ ട്രീ ഓയിലെല്ലാം പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഇത് ഒരു വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. കാരണം ടീ ട്രീ ഓയിൽ ചിലരിലെങ്കിലും ബേൺ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ആക്നെ, മുഖക്കുരു എല്ലാം ഉള്ളവർക്ക് ടീ ട്രീ ഓയിൽ ഒരല്പം ആ ഭാഗത്തുനിന്ന് വച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ മുഖക്കുരുവിൻ്റെ കലയും മറ്റും മാറുന്നതായിട്ട് കാണാം. അപ്പോൾ വളരെ ശക്തിയുള്ള ഓയിലാണ് ടീ ട്രീ ഓയിൽ. അതേപോലെ നമുക്ക് ഇനി ശരീരത്തിന് ഇപ്പോൾ ഡ്രൈനസ് ഉണ്ട് എന്ന് പറഞ്ഞു, ഇതിന് മറ്റു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന, അത് എക്സിമ രോഗികൾക്കും വളരെ ഫലപ്രദമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അതായത് വരണ്ട ചർമ്മമുള്ളവർ ഇടയ്ക്കെല്ലാം കൊളോയിഡൽ ഓട്സ് മീൽ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഇതിൻ്റെ പൊടി നമുക്ക് കിട്ടും കൊളോയിഡൽ ഓട്സ്. ഫാർമസികളിലെല്ലാം ലഭ്യമാണ്, നാച്ചുറൽ മെഡിസിൻ ലഭിക്കുന്ന ഏതൊരു ഫാർമസികളിലും ഇത് ലഭ്യമാണ്. അപ്പോൾ ഈ കൊളോയിഡൽ ഓട്സ് മീൽ ഇത് ഒന്ന് ബാത്ത് ടബിൽ ഇടുക, ഇട്ട്
ഈ വെള്ളത്തിൽ ഇതൊന്ന് കലർത്തുക എന്നിട്ട് ഈ വെള്ളത്തിൽ അല്പസമയം ഒന്ന് ഇറങ്ങി കിടന്ന് ശരീരം ആകെ ഒന്ന് പതുക്കെ തേച്ചു കൊടുക്കുന്നത് ശുദ്ധമായ നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ച് ശരീരം ആകെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നത് ഈ സ്കിൻ പുറമേ ഉള്ള ഈ വരണ്ട ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത് പക്ഷേ വേർഡ് ഓഫ് കോഷൻ കാരണം ഇത് വളരെ തെന്നൽ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ കൊളോയിഡൽ മേൽ ബാത്ത് എടുത്ത അതിനുശേഷം നടു നടുവേദനയായിട്ട് നമ്മളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു ഡോക്ടർ നമുക്ക് അതിലേക്ക് വരാം വളരെ ഒരു കോളർ വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് സബ്ജക്റ്റിലേക്ക് വരാം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം നമസ്കാരം ആരാ സംസാരിക്കുന്നേ ഹലോ ഓക്കെ എനിക്കൊന്ന് ആ കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അപ്പോൾ ഈ കൊളോയിഡൽ ഓട്ട്മീൽ ബാത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ തെന്നലുണ്ടാക്കുന്ന വസ്തുവാണ് അപ്പോൾ ബാത്ത് ടബിൽ നിന്നും മറ്റും ഇറങ്ങുമ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങളുടെ കുളിമുറിയിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലോർ വളരെ വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധ പുലർത്തേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ജമീലയുടെ ആരോഗ്യ പ്രശ്നത്തിന് നല്ല രീതിയിലുള്ള പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ വളരെ നന്ദി ഡോക്ടർ അപ്പോൾ ജമീല ഡോക്ടർ ഉത്തരം കേട്ടു എന്ന് വെച്ചാൽ ഇത് ജമീലയ്ക്ക് വേണ്ടി മാത്രമല്ല കേട്ടിരിക്കുന്ന പല നമ്മുടെ വ്യൂവേഴ്സിന് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ നല്ല റെമഡീസാണ് ഡോക്ടർ ഇപ്പം പറഞ്ഞത് ഡോക്ടർ നമുക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നാൽ ഓക്കെ ബ്രേക്കിന് പോകുന്ന മുമ്പ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഞാൻ മിഴുവത്തിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നേ ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ പറയൂ ഷീബ നമസ്കാരം ഷീബ ഓക്കെ ഓക്കെ ദന്തപാലയിട്ട വെളിച്ചെണ്ണ തേക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല ദന്തപാലയിട്ട വെളിച്ചെണ്ണ തേക്കാം പക്ഷേ ഏതൊരെണ്ണയും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ശിരസിൽ ഉപയോഗിക്കുമ്പോൾ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതുകൊണ്ട് കഫത്തിൻ്റെ ആധിക്യം കൂടുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ടൊന്ന് നോട്ടീസ് ചെയ്യണം അതായത് ഒന്ന് രണ്ട് ദിവസം ഇത് തേപ്പിച്ചിട്ട് കുട്ടിക്ക് കഫസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അതായത് ജലദോഷം അതുമല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ തുമ്മൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് ഈ പറഞ്ഞ ഗന്ധപ്പാലയുടെ ഇട്ട് തിളപ്പിച്ച എണ്ണ കുട്ടിക്ക് തുടർന്നും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ രീതിയിൽ സ്കിൻ കണ്ടീഷൻ അതായത് എക്സിമയുടെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് ഈ തൊക്ക ഭാഗത്ത് ഡ്രൈനസ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ എക്സിമ ഉള്ള കുട്ടികൾക്ക് ഞാൻ പ്രത്യേകിച്ച് പല പരിപാടികളിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ തന്നെ അധികമായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ പ്രത്യേകിച്ച് ചിക്കൻ മട്ടൻ ബീഫ് ഇങ്ങനെയുള്ള ഇറച്ചി അതേപോലെ തന്നെ ചെമ്മീൻ ഞണ്ട് തുടങ്ങിയ മത്സ്യവിഭാഗത്തിൽപ്പെടുന്ന ചെമ്മീൻ ഞണ്ട് തുടങ്ങിയവയുടെ ഉപയോഗം ഇതെല്ലാം തന്നെ കഴിയുന്നത്ര കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ തൈര് ഇതെല്ലാം തന്നെ എക്സിമയ്ക്ക് അത്ര ഗുണപ്രദമായിട്ടല്ല കാണുന്നത് അപ്പോൾ ഭക്ഷണത്തിൽ ഒരു വശത്ത് നല്ല രീതിയിൽ നിയന്ത്രണം പാലിച്ചുകൊണ്ട് ഈ എണ്ണകൾ തേക്കുകയും ആവശ്യമെങ്കിൽ ഉള്ളിലേക്ക് മരുന്നുകൾ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരപ്പന അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ പരിഹാരം കാണാൻ സാധിക്കും ഓക്കെ ശരി ഓക്കെ താങ്ക്സ് എ ലോട്ട് ഷീബ ചോദിച്ചോളൂ ഇല്ല സോറിയാസിസ് അല്ല എത്ര 3 വയസ്സുള്ള കുട്ടിയല്ലേ സാധാരണ 3 വയസ്സിലൊന്നും 13 വയസ്സ് ഓക്കെ അപ്പോൾ 13 വയസ്സിലൊന്നും അങ്ങനെ സോറിയാസിസ് അങ്ങനെ സാധാരണമായിട്ട് കാണാറില്ല കേട്ടോ അപ്പോൾ ഇത് എക്സിമയുടെ തന്നെ ഒരു വകഭേദമാകാനാണ് സാധ്യത കാരണം എക്സിമയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡാൻഡ്രഫ് ഇങ്ങനെ കൂടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശിരസിൽ ഈ പറഞ്ഞ എണ്ണ ഉപയോഗിക്കുക
അതുപോലെ തന്നെ എണ്ണ കഴുകി കളയാനായിട്ട് അമിതമായിട്ട് ഷാംപൂ ചെയ്യാതിരിക്കുക ഓക്കേ ഇതിനു വേണ്ടിയിട്ട് കടലമാവോ അതുമല്ലെങ്കിൽ ചെമ്പരത്തി താളിപ്പൊടിയോ ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് ശിരസ് കഴുകുക ഷാംപൂ എന്നുള്ളത് വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രം ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരു വട്ടമോ മാത്രമോ അല്ലാതെ സ്ഥിരമായിട്ടുള്ള ഷാംപൂയിങ് ഡാൻഡ്രഫിന് ഒരിക്കലും നല്ലതല്ല അതേപോലെ തന്നെ ശിരസിന് ഷവർ ബാത്ത് ചെയ്യാതിരിക്കുക കാരണം ഷവർ ബാത്ത് ചെയ്യുന്നത് ഹെയർ ഫോളിനും അതായത് ഷവറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ രീതിയിൽ ജലകണികകൾ പതിക്കുന്നത് പലപ്പോഴും ഹെയർ ഫോളിനും ഡാൻഡ്രഫ് അധികരിക്കാനും എല്ലാം കാരണമാകാറുണ്ട് അതേപോലെ തല കഴുകാനായിട്ട് നോർമൽ അതുമല്ലെങ്കിൽ ഇളം തണുപ്പുള്ള വെള്ളം ഉപയോഗിക്കുക ഒരു കാരണവശാലും തല കഴുകാൻ ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുക ഈ പ്രതിവിധികൾ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചു കാലം ചെയ്തു നോക്കുക എന്നിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് പ്രോഗ്രാമിലേക്ക് തിരിച്ചു വിളിച്ച് പറയുക തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് സോറിയാസിസ് ആകാൻ സാധ്യതയില്ല എക്സിമയുടെ ഒരു വകഭേദം തന്നെ ആകാനാണ് സാധ്യത ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച ശേഷം കുറച്ചു കാലം ഒന്ന് ഒന്ന് നോക്കിയ ശേഷം തിരിച്ചു വിളിക്കുക ഓക്കെ ഓക്കെ താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് ഓൾ റൈറ്റ് ഡോക്ടർ നമുക്ക് അടുത്തൊരു ബ്രേക്ക് ആണ് ഒരു ബ്രേക്കിന് സമയമായിരിക്കാണ് ബ്രേക്ക് കഴിഞ്ഞു കൂടുതൽ ഡോക്ടർ സ്കിൻ ഡിസീസസ് അതുപോലെ ഇതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്